ചേച്ചി അവന്മാരെ പിടി അവന്മാരെ പിടിക്കണമെന്നല്ലേ പിടിക്കാം പിടിക്കാം കുഞ്ഞു ഹലോ ഹലോ സർ പ്ലീസ് കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ അങ്കിൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിളിക്കുകയാണ് കൊച്ചേ ഇവിടെ സാധനങ്ങളൊന്നും വേണ്ട അയ്യോ സർ ഇതല്ല നമ്മളുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു ലക്കി ഡ്രോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ സാറിന്റെ നമ്പറിനാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ഈ ഭാഗ്യവും രാശിയൊക്കെ ഉള്ളവർക്ക് സമ്മാനമൊക്കെ അടിച്ചെന്നിരിക്കും കൺഗ്രാജുലേഷൻസ് കൊച്ചേ നിങ്ങളുടെ കൺഗ്രാജുലേഷൻസ് ഒന്നും വേണ്ട നിങ്ങളുടെ പതിവ് പോലെ ഈ ചില്ലി ഗ്ലാസും സൂപ്പോട്ടയും ചീപ്പും ഒക്കെ ആണെങ്കിൽ ആ സമ്മാനം കൊച്ചു തന്നെ അങ്ങ് വെച്ചോ കേട്ടോ അയ്യോ സാർ ഇപ്പൊ അങ്ങനെയല്ല നമ്മളിപ്പോ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള പ്രൈസ് കൊടുക്കും ആ സർ ഇഷ്ടമുള്ളത് കൊടുക്കും കൊടുക്കും സർ ആ എന്നാ എനിക്കിപ്പോ ഇഷ്ടം ഒരു AK-47 തോക്ക അത് കിട്ടുമോ സർ അത് അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള തരാനൊന്നും പറഞ്ഞു വാത് വെച്ചേക്കരുത് പണി കിട്ടും പക്ഷേ നിങ്ങളുടെ കമ്പനിക്ക് തരാൻ പറ്റുന്ന സമ്മാനം എന്താന്ന് വെച്ചാ പറ സർ ഒരു TV ആ TV നല്ലതാ ഇവിടുത്തെ TV തീരെ ചെറുതാ TV അയച്ചോ കേട്ടോ സർ വെക്കില്ലേ സാറിന്റെ അഡ്രസ് ഒന്ന് പറയാമോ അഡ്രസ് ഒന്നും അറിയാണ്ടാണോ സമ്മാനം വയ്ക്കാൻ പോകുന്നത് കൊച്ചെ മുതുകുളത്ത് വരിക അവിടെ OKP വീട് ചോദിച്ചാൽ മതി സർ ലാൻഡ്മാർക്ക് എന്തെങ്കിലും ഒന്ന് പറയൂ മുതുകുളത്തിന്റെ ലാൻഡ്മാർക്ക് തന്നെ OKP വീടാണ് കൊച്ചെ ഓക്കെ സർ OKP സർ അയാൾ ചോദിച്ചു കേട്ടോ AK-47 അപ്പൊ ആള് ഭീകരനാ അപ്പൊ ബോസ് ആവാൻ ഇയാൾക്ക് നല്ല ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ഈ മുതുകുളം വരെ ഒന്ന് പോയി നോക്കാം ഇത് രാവിലെ വിളിക്കുന്നു ഹലോ ഏട്ടാ അവന്മാരുടെ ബോസിനെ കിട്ടിയോ ശരി ശരി ആ ഞങ്ങൾ അങ്ങോട്ട് വരാം ഓക്കെ ഓക്കെ ഇടി ഇടി വണ്ടി എടുക്കാം നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം രണ്ടുപേരെ കിട്ടിയെന്ന് പറയണേട്ടാ അല്ല ചേച്ചി നമുക്ക് OKP വെറുതെ വിടണ്ട ഇനി അയാളാ ബോസെങ്കിലോ ബോസിനെ പിടിക്കണം ചേച്ചി അവന്മാർ പിടിക്കണം എനിക്ക് അറിയണം എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുന്നത് ഇടി നീ അത് വണ്ടി എടുക്ക സ്റ്റേഷനിൽ പോവാം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇതിൽ തീരുമാനിക്കാമല്ലോ അല്ലറിയാ നമുക്ക് എന്തായാലും ഈ മുതുകുളം വരെ ഒന്ന് പോകണം OKP പിടിക്കാനല്ലേ അത് ഏട്ടൻ പൊക്കോളൂ അതൊന്നും കുഴപ്പമില്ല അതല്ലറിയാ പറയുന്നോണ്ടൊന്നും തോന്നരുത് ഈ രാഹുലേട്ടൻ കുറച്ച് ആവേശമാണ് പാർട്ട് ഓഫ് പ്രൊഫഷൻ അതെ പുള്ളി അപ്പോൾ ആ തോക്കുമായിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇനി OKP അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ ശരിയാ ചേച്ചി ഞാനൊരു കാര്യം പറയാം ഞാൻ എന്തായാലും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ചെല്ലാം നിങ്ങൾ മുതുകുളം വരെ ഒന്ന് പോകണം എന്നിട്ട് അവിടെ പോയി ഈ OKP എന്ന് പറഞ്ഞൊരാളുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക ഇനി ഉണ്ടെങ്കിൽ അയാളുടെ വീടൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ച് അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ എപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്താം പോരെ അല്ല ചേച്ചി അപ്പം എങ്ങനെ പോകും ഞാൻ റോട്ട് പിടിച്ച് പോയാൽ പോരെ അന്ന് ഞാനിവിടെ വരാം വേണ്ട എന്നിട്ടേക്ക് വയ്ക്കോളാം ശരി ഇനി ഇവിടെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യും എന്റെ ചേച്ചി ആരും കിഡ്നാപ്പ് ഒന്നും ചെയ്യൂല ഇവിടെ ഒരു ചേച്ചി നീ ചേച്ചി ആരും മറ്റേ ജെയിംസ് ബോണ്ടോ ഇതന്നെ തോന്നൂല്ല വീട് നീ ഇങ്ങോട്ട് വന്ന് ഏറ്റവും നോക്കല്ലേ എന്റെ രാഹുലേട്ടൻ അവന്മാർ രണ്ടുപേരെ പിടിച്ച് പൊളിയല്ലേ എന്റെ രാഹുലേട്ടൻ കുഴപ്പമില്ല ക്രിസ്പെല്ലോ ബ്രേക്ക് ചെയ്ത 4 ഷെയർ ആണോ
അതെ ഓക്കെ പിന്നെ പറ്റി അനിഷിപ്പ കുറച്ച് സീനാട്ടോ ഓക്കെ പി ഇവനെ കുടുംബത്തേരൊന്നും പ്രശ്നം ഉണ്ടാക്കണം ഓക്കെ പി അവന് ഞാൻ 50,000 രൂപ കൊടുക്കാനുണ്ടെന്ന് ഇവൻ കള്ളക്കളി കളിച്ചിട്ടാണ് എന്നെ ചതിച്ചതാണ് വേണമെങ്കിൽ ഇവനോട് ചോദിച്ചോക്ക് നമ്മുടെ ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇയാളെ പറ്റി പരാതിയാണ് ഇങ്ങനെ ഹൊസൂരും മൈസൂരും ഒക്കെ ഉള്ള നിയമമാണെന്ന് പറഞ്ഞാൽ കളിക്കണേ നമ്മുടെ നാട്ടുകാട്ടമനുസരിച്ചൊന്നും അല്ല ഇയാൾ കളിക്കുന്നത് ചുമ്മാ കള്ളപ്പയുടെ കളിച്ച് ജയിക്കുകയാണ് പന്തം വെച്ച് പയുടെ കളിച്ച് കഴിഞ്ഞാൽ തോറ്റവൻ കാശ് കൊടുക്കണം അത് നാട്ടുകാടപ്പ അത് ഈ നാട്ടിലല്ല ഏത് നാട്ടിലാണേലും താൻ കാശേരാന്ന് പറഞ്ഞല്ലോ ഇവിടെ വിളിച്ചോണ്ട് വന്നേ അയ്യോ ഞാൻ കാശേരാന്നൊന്നും പറഞ്ഞല്ല ഇവിടെ തീരുമാനം ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത് ഓക്കെ പി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കും ഇതോടോ കളിച്ച് ജയിച്ചിട്ടുണ്ടെ കാശ് വാങ്ങിക്കാനും എനിക്കറിയാം ഏയ് രംഗ സ്റ്റേഷനിൽ പോയിട്ടെന്തേ അമ്മാരെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അവന്മാർക്കും ഈ മെയിൻ ആളെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല അവരെന്തോ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ ഒരു 1 hour അറിയാൻ പറ്റും സൈബർ സെൽ അന്വേഷിച്ചോണ്ടിരിക്കുക നമുക്കെന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കാം ഇത് മൈസൂരും ഒസൂരും ഒന്നുമല്ല ഈ നാട്ടിലെ ചൂതുകളിക്ക് ഒരു നിയമമുണ്ട് ആ നിയമം വെച്ച് കളിക്കാമെങ്കിൽ മാത്രം ഇവിടെ കളിച്ചാൽ മതി അല്ലാണ്ട് ഇവിടെ ആരും ടൂർണമെൻറ്റ് നടത്തണ്ട പിന്നെ നീ കുറേ പാവങ്ങളെ ഇപ്പോൾ കള്ളച്ചൂത് കളിച്ച് പറ്റിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിർത്തിക്കോ ശരി നിർത്താം പക്ഷേ ഇയാൾ തരാനുള്ള കാശ് താൻ തരണം പറ്റുമോ തരാം പക്ഷെ നീ എന്നെ ഒരു കളിയെങ്കിലും കളിച്ച് തോൽപ്പിക്കണം അങ്ങനെ നീ എന്നെ തോൽപ്പിക്കുവാണെങ്കിൽ അയാൾ തരാനുള്ള 50 പിന്നെ ഞാനൊരു 50 ചേർത്ത് നിനക്ക് 100,000 രൂപ തരും നീയാണ് തോക്കുന്നതെങ്കിൽ നീ എനിക്ക് കാശൊന്നും തരണ്ട ഓക്കെ പക്ഷേ ഈ നാട്ടിൽ ഒരു ചൂതാട്ടത്തിന് നിന്നെ പിന്നെ കണ്ടുപോകും ഡബിൾ ഓക്കെ പിന്നെ ഉറപ്പിക്കാം കുറേ ഡോറുണ്ടല്ലോ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഡോർ കൂടെ കയറാം ആൾക്കാരുണ്ട് തോന്നുന്നു ചെരുപ്പുകളാണെ പഴയ ഡോറാണെങ്കിലും Thank you.
ഇഷ്ടത്തേക്ക് അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ നീ രാഹുലേട്ടനെ വിളിക്കണം. എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെങ്കിലും പുള്ളിനെ അങ്ങ് വിളിച്ചോ. ഇല്ലെങ്കിൽ തിരിച്ച് ഇതേ വഴി പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. അല്ല, പോലീസിനെ ഒന്നും വിളിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയാണല്ലോ, പേടിക്കണ്ട. എവിടെയോ പോലീസിനെ സെറ്റ് ചെയ്യാനാണ്. പേടി ഒന്നും പ്രശ്നമില്ല, പേടിക്കണ്ടോ. പേടിയില്ല. എന്താ റെക്കോർഡർ? കൊതുകിനെ കൊല്ലുന്ന ഇത്ര മാസം എന്തിനാ? എന്താ അതിന്റെയൊക്കെ പേര്? ഹാദിര. ശ്രദ്ധ. ആരാ എന്നെ ഫോണിൽ വിളിച്ച? സൂപ്പർ മാർക്കറ്റ്. നീയാ? ആ എവിടെ? എന്റെ ടി വി എവിടെ? എന്റെ അനിയത്തിയാ. ഇവിടെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി. ഈ ഇരിക്കുന്നുള്ള തട്ടിക്കൊണ്ടുപോയെന്ന്? കിഡ്നാപ്പ് ചെയ്ത് തിരിച്ചുകൊണ്ടുവന്നു അല്ലേ? ഓ, അപ്പൊ അയാളുടെ വീടാണെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാ. വലിയ സാമർത്ഥ്യം കാണിച്ച് വീട്ടിനകത്ത് കയറിയിട്ട് ഒരു കഥയും പറഞ്ഞ് ചുമ്മാ കിറങ്ങി പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ പോണ്ട. അതിന്റെയൊക്കെ വീട്ടുകാരെ വിളിക്കുക, അവരോട് അറിയട്ടെ മക്കളുടെ സാമർത്ഥ്യം. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാ തീരുമാനിക്കാം.
അതേ നമ്മളപ്പഴ കാണണേ. നിനക്ക് വൈകുന്നേരം ആവുമ്പം കോളേജിലേക്ക് വരാൻ പറ്റുമോ? എന്നാ നാളെ വരട്ടെ. അച്ഛൻ പകടേം കളരിയും മോൻ തരികിടെ കിട്ടാപ്പിക്കും. ഏതായാലും സത്യം അറിയാണ്ട് ഇവിടുന്ന് ആരും പുറത്തു പോകണില്ല. ആരും ബൈക്കിന്റെ ശ്രദ്ധ ബൈക്ക് നിന്റെ ഫോണി വിളിച്ചാ എന്താ കിട്ടാത്തെ? അതച്ചാ സിമ്മ് കേടായി പോയി, അപ്പൊ ഞാൻ വേറൊരു നമ്പർ എടുത്തു. രണ്ടാമത്തെ സിമ്മ് അല്ലേ? സിമ്മ് കേടായി പിന്നെ എടുക്കണ്ടേ? ഞാൻ ആ നമ്പർ കൂടെ എഴുതി വയ്ക്കും. ആ പേന എവിടെ അച്ഛാ? പുതിയ ബിസിനസ് എന്തായി? കഴിഞ്ഞ ആഴ്ച കുറെ പൈസ മേടിച്ച് പോയാണല്ലോ. അതെ, ആ ബിസിനസ് നടന്നില്ല വിചാരിച്ച പോലെ. അപ്പൊ ഞാൻ വേറൊരു പരിപാടിക്ക് വേണ്ടി ഇപ്പൊ പൈസ ഇടാനുള്ള പ്ലാനില്ല. എന്തായിരുന്നു ബിസിനസ്? നടന്നില്ല, നടക്കുമ്പോൾ പറയാന്ന് വിചാരിച്ചു. ഭയങ്കര തലവേദന. ഞാൻ ഒന്ന് കിടക്കട്ടെ, ഞാൻ കുറെ കറങ്ങി. കുറെ ശ്രദ്ധേനെ അറിയോ? ശ്രദ്ധ ഇല്ല അറിയില്ല. എനിക്കൊരാളെ തട്ടിക്കൊണ്ടു പോകാനുണ്ട്. ഇപ്പോഴത്തെ റേറ്റൊക്കെ എത്രയാണെന്നറിയോ തട്ടിക്കൊണ്ടു പോകുന്നതിന്? 5 ആൾക്കാര് പറയുന്നത് വിശ്വസിക്കണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു ധൃതിയില്ല, എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോ കണ്ടിട്ടു. നിനക്ക് അവളെ കണ്ടാ അറിയോ? ആ ഏകദേശം ആയിട്ടുണ്ട്. അവൾക്കോ? അവക്ക് അവൾക്ക് അറിഞ്ഞൂടെ കണ്ടിട്ടില്ല. അവളാ തോണ്ടിട്ടാ. ടീച്ചർമാരെ പരാതി കിട്ടിയാ മടുത്തു, ഏതായാലും ഇതേ കുത്തിക്കൊണ്ടിരുന്നു. മാ ഇങ്ങോട്ട്. കിടന്നു അവിടെ എല്ലാരും ഉറങ്ങിയ. ഇന്നെന്നെ കണ്ടില്ലേ? കണ്ടായിരുന്നു. എന്നിട്ട് മുന്നേ ഇരിക്കുന്ന ആളായിരുന്നു, പിന്നെ ഇരിക്കുന്ന
പിന്നെ ഇരുന്ന ആളാ ഉൾക്കാനൊക്കെ വെച്ചിട്ട് മുല്ലിരുന്ന സെബാട്ടി എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടായ ഹലോ 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 അത്ര നാൾ കാര്യമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമായില്ല അതിൻ്റെ കാരണമൊക്കെ എനിക്ക് നല്ലോണം അറിയാം അതോടെ ഞാൻ എല്ലാം വിടാൻ നോക്കിയതാ പക്ഷെ പറ്റിയില്ല എന്നിട്ട് ഞാൻ അവളെ ശല്യപ്പെടുത്തൊന്നും പോയിട്ടില്ല പോരാഞ്ഞിട്ട് ഇവളെന്നെ എല്ലായിടത്തും ബ്ലോക്കും ചെയ്തു പിന്നെയും കുറേ കാലം കഴിഞ്ഞപ്പോൾ മാട്രിമോണിയിൽ ഇവളുടെ പ്രൊഫൈല് കണ്ടു അങ്ങനെ റിക്വസ്റ്റ് അയച്ച് നോക്കിയതാ എൻജിനീയർ അത് വർക്ക് ആവത്തില്ല അമ്മ ഉറപ്പാണ് ആ കാര്യം കാരണം സെയിം പ്രൊഫഷൻ വർക്ക് ആവത്തില്ല എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ ഞാൻ നോക്കാം വേണ്ട എനിക്ക് താല്പര്യമില്ല എൻ്റെ പൊന്നമ്മ ഒന്ന് പറയുന്നു മനസ്സിലാക്ക് അപ്പോൾ എൻജിനീയർ വേണ്ട മോനെ ഇത് ശ്രദ്ധയല്ല ശ്രദ്ധയുടെ അമ്മയാ മാട്രിമോണിൽ എൻ്റെ നമ്പർ രജിസ്റ്റർ ചെയ്തിരുന്നെ അത് പിന്നെ അവക്ക് ഒരേ പ്രൊഫഷനിലുള്ളവർ വേണ്ടെന്നാ പറയുന്നേ ഡോക്ടർമാരെ നോക്കുന്നുണ്ട് എന്നാ ശരി മോനെ വേറൊന്നും തോന്നരുത് കേട്ടോ അതുകൊണ്ട് അച്ഛൻ പോലും അറിയാതെ ഞാൻ അവളുടെ വീട്ടിൽ പോയി കല്യാണം വിളിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇവൾക്കാണ് ഇഷ്ടക്കേടുന്നത് അതോടെ എനിക്ക് ഇവളെ എങ്ങനെയാണ് സ്വന്താക്കണമെന്നുള്ള വാശിയായി ഇവളെ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുക്കാന്ന് കൂട്ടുകാർക്ക് ബെറ്റ് വെച്ചിട്ട് ചെയ്തതാ തട്ടിക്കൊണ്ട് വരലു മാത്രല്ല ഇവളെ കൊണ്ട് തന്നെ ഇഷ്ടപ്പെടുത്തുള്ള എല്ലാ പ്ലാൻസ് തന്നെ ഉണ്ടായിരുന്നു പ്ലാൻ എന്ന് പറയുമ്പോ കാര്യമായിട്ടൊന്നുമില്ല പറയടാ അതാദ്യമാർ കറക്റ്റായിട്ട് ശ്രദ്ധ തന്നെ കിഡ്നാപ്പ് ചെയ്യുന്നു പിന്നെ അവിടെ തൊട്ട് എൻ്റെ മാസ്റ്റർ പ്ലാൻ തുടങ്ങും പിന്നെ ഒരു കാര്യം ഞാൻ വിചാരിച്ചു ചേട്ടൻ ഭയങ്കര സൈലന്റ് ആണ് പക്ഷേ വയലന്റ് ആണല്ലേ മോളെ ഞാൻ കോഴിമുട്ട പോലെയാണ് സോഫ്റ്റ് ആണെങ്കിലും ചൂടായാൽ ഹാർഡ് ആകും ഐ ലവ് യു വേറെ ഒരെണ്ണം കൂടി ഉണ്ട് മോളെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പാമ്പ് ചെറുതാണെങ്കിലും വലിയ വടി കൊണ്ടടിക്കണമെന്ന്
Yes. Hello, my dad. പിന്നെ അവിടുന്ന് പ്ലാൻ സെക്കൻഡ് ഹാഫ് തുടങ്ങും. ഇനിയിപ്പോ നിന്റെ കല്യാണമൊക്കെ നടക്കൂ? തട്ടിക്കൊണ്ടുപോയി രണ്ടു ദിവസം ഗുണ്ടുകള്. ബേബി, യെസ് ബേബി, വിൽ യു മാരി മീ? നീ പോട കൊരങ്ങ്. എന്നാ റോസ് മണത്തോ? നോട്ടി ബോയ്. അങ്ങനൊന്നും പറയില്ലടി കള്ളി. ബേബി. ഓ, നിനക്കെന്താ ബോധമില്ലേ? എടാ, നീ എന്തിനാ ഷർട്ട് വേണ? ഒരു ബെറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അവൻ ജയിച്ച്. പാവൻ ചേട്ടൻ, പ്ലാൻ വർക്ക് ആവാത്തോണ്ടല്ലേ? സാരമില്ല, ഇറ്റ്സ് ഓക്കെ. കുഞ്ഞു അമ്മൂനെ, സത്യം അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. സത്യം അറിഞ്ഞു അല്ലേ? എല്ലാവരും അറിഞ്ഞല്ലേ? ഏ, ആ നിൽക്കുന്ന കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് അങ്ങനെ സൽപുത്രനാണ്. എല്ലാവർക്കും സത്യമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? എന്നാ ശരി, ഞങ്ങളങ്ങോട്ട്. ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കളിയിലും കളരിയിലുമൊക്കെ സത്യവും നീതി നോക്കുന്ന ആളാണല്ലോ അങ്ങയുടെ സൽപുത്രൻ കാണിച്ച് ഈ പോഴത്തരത്തിന് കൂട്ടു നിൽക്കുന്നോ? അതോ ഒറ്റയ്ക്കാക്കിട്ട് പോലേടി, എന്നെ കൂടെ കൊണ്ടുപോടിയെന്ന്.